നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ടിലൂടെ ഫീസ് വാങ്ങിയ സ്കൂളിന്റെ അക്കൗണ്ട് ഫ്രീസ് ആയി മലപ്പുറം ചെമ്മാട് നാഷണൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കേരള ഗ്രാമീൺ ബാങ്കിലെ അക്കൗണ്ട് ആണ് ഫ്രീസ് ആയത് ഫെഡറൽ ബാങ്കിൽ നിന്നാണ് പണം ഗ്രാമീൺ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് മലപ്പുറം മമ്പാട് കാട്ടാന കിണറ്റിൽ വീണു എടവണ്ണ റേഞ്ച് പരിധിയിലെ എടക്കോട് വനം സ്റ്റേഷൻ ഭാഗത്ത് കുറ്റിമണ്ണിയിലെ തൈക്കോട് റസാക്കിന്റെ റബ്ബർ തോട്ടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് കാട്ടാന വീണത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ വനപാലകർ രക്ഷപ്പെടുത്തി തമിഴ്നാട് പഞ്ചായത്തിലെ ആറാം വാർഡ് കഞ്ഞിപ്പുരയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രത്തിനെതിരെ പരാതിയുമായി പരിസരവാസികൾ വർഷങ്ങളായി ഇവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും പൊടിശല്യം ഉയരുന്നുവെന്നാണ് പരാതി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ കോഴികളെ കൊണ്ടുവന്ന് ഇവിടെ നിന്നു തന്നെ മുട്ട വിരിയിച്ചു തുടങ്ങിയതോടെയാണ് നാട്ടുകാരുടെ ദുരിതം തുടങ്ങിയത് ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിച്ച ഹാജിമാർക്ക് കോവിഡ് പ്രതിരോധ വാക്സിനുകൾ ലഭ്യമാക്കണമെന്ന് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എംഎൽഎ ആവശ്യപ്പെട്ടു കുത്തിവെപ്പിനുള്ള വാക്സിനുകൾ ആശുപത്രിയിൽ ലഭ്യമല്ലെന്ന് കാണിച്ച് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയതായും അദ്ദേഹം അറിയിച്ചു വേനൽ കടുത്തതോടെ കൊടിഞ്ഞി തരുത്തിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു കൊടിഞ്ഞി തരുത്തി മേരിയക്കാപ്പ് പീലിയം ഭാഗത്താണ് വൻതോതിൽ കൃഷി ഉണങ്ങിയത് മേരിയക്കാപ്പ് പദ്ധതി നടപ്പാക്കാത്തതും തോടുകൾ മണ്ണിടിഞ്ഞ് തൂർന്നതും പാറയിൽ തടയണ നിർമ്മാണം ഇഴിഞ്ഞു നീങ്ങിയതുമാണ് ജലക്ഷാമത്തിന് കാരണം അങ്ങാടിപ്പുറത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്നു പരിയാപുരത്തെ പണിക്കരുകാട് കവലക്കൽ എസ്റ്റേറ്റ് ഭാഗങ്ങളിലും ചിരട്ടാമല മണിമല കോളനി ഭാഗങ്ങളിലും തേക്കിൻകോട് ഭാഗത്തും ജലക്ഷാമം രൂക്ഷമാണ് സമീപ പഞ്ചായത്തുകളിലെല്ലാം അധികൃതരുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ ആവശ്യക്കാർക്ക് സൗജന്യ ശുദ്ധജല വിതരണം തുടങ്ങിയെങ്കിലും ഇവിടെ അതുമായിട്ടില്ലെന്നാണ് ആക്ഷേപം ഇരുമ്പുഴി മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിയിട്ട് ആഴ്ചകളായിട്ടും അധികൃതർ നടപടിയെടുത്തില്ല മൂന്നാഴ്ച മുമ്പ് ഇരുമ്പുഴി പോസ്റ്റ് ഓഫീസിന് സമീപത്തെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെയാണ് ദുരിതം തുടങ്ങിയത് ദിവസങ്ങളോളം വെള്ളം റോഡിലൂടെ പരന്നൊഴുകിയതിനെ തുടർന്ന് അധികൃതർ ജലവിതരണം നിർത്തിവെച്ചു പൊന്നാനി കർമ്മ റോഡിൽ അടിയന്തര നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ധാരണയായി പി നന്ദകുമാർ എംഎൽഎ വിളിച്ച യോഗത്തിലാണ് തീരുമാനമെടുത്തത് യാത്രാവാഹനങ്ങളല്ലാത്ത മുഴുവൻ ചരക്ക് വാഹനങ്ങൾക്കും പ്രവേശനം നിരോധിക്കും അടുത്തിടെ നിരവധി പേരാണ് ഇവിടെ അപകടങ്ങളിൽ മരിച്ചത് ഇടവണ്ണപ്പാറ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാപ്രം കൂളിമാട് കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പണി അവസാനഘട്ടത്തിൽ എത്തി അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇത് ഏപ്രിൽ അവസാന വാരത്തോടെ പൂർത്തിയാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വന്ദേ ഭാരത് എക്സ്പ്രസിന് തിരൂരിൽ വൻ സ്വീകരണം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സും ബിജെപി പ്രവർത്തകരും ചേർന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന് തിരൂരിൽ സ്വീകരണം നൽകിയത് കഴിഞ്ഞ ദിവസം രാവിലെ 10:45 വന്ദേ ഭാരത് തിരൂർ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയത് ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി